പാലാ സീറ്റ് ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ലെന്ന നിലപാട് ആവർത്തിച്ച് മാണി സിക്കാപ്പൻ എംഎൽഎ. എൻ സി പി എൽ ഡി എഫിലെ ഘടകകക്ഷി തന്നെയാണ് എന്നതിൽ ആർക്കും തർക്കം വേണ്ടെന്നും മാണി സിക്കാപ്പൻ എംഎൽഎ പറഞ്ഞു. എൻ സി പി ഒറ്റക്കെട്ടായി നിൽക്കും, മുന്നണി മാറ്റത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. അത്തരം വാർത്തകൾ ഭാവനാ സൃഷ്ടി മാത്രമാണ്. വാർത്തകൾ ചമയ്ക്കുന്നതിന് പിന്നിൽ തൽപരകക്ഷികളുടെ പങ്കാവാമെന്നും എംഎൽഎ പറഞ്ഞു. പാലായിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു മാണി സിക്കാപ്പൻ എംഎൽഎ. ചുരുങ്ങിയ കാലം കൊണ്ട് പാലായിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. തോട്ടം പുരയിടം പ്രശ്നപരിഹാരം, കന്യാസ്ത്രീകൾക്ക് ചരിത്രത്തിൽ ആദ്യമായി റേഷൻ കിറ്റ് തുടങ്ങിയവ നടപ്പിലാക്കി. പാലായുടെ ആവശ്യങ്ങൾക്കായി താൻ നിരന്തരം ഓടി നടക്കുകയാണ്. യു ഡി എഫിനെ സ്വാഗതം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന ഒരു ചോദ്യത്തിന് ഉത്തരമായി കാപ്പൻ പറഞ്ഞു. ആ അവകാശം നിഷേധിക്കാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വഴിയെ പോകുന്നവർക്ക് പാലാ സീറ്റ് ചോദിക്കാൻ എന്ത് അവകാശമാണ് ഉള്ളതെന്നും മാണി സിക്കാപ്പൻ ചോദിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു നിൽക്കുന്ന ജോസ് കെ മാണിക്ക് പാലാ ചോദിക്കാൻ അവകാശമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൻ സി പിക്ക് അർഹമായ പരിഗണന നൽകിയിട്ടില്ലെന്ന പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായും കാപ്പൻ വ്യക്തമാക്കി. ജോസ് കെ മാണിക്ക് സീറ്റ് നൽകാനായിട്ടൊരു തീരുമാനത്തിലേക്ക് എത്തി, കാഞ്ഞിരപ്പള്ളിയും വിട്ടുകൊടുക്കാനായിട്ടൊരു തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ളത് അത് ചാനലുകാർ കൊടുത്ത വാർത്ത. ഞങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഇങ്ങനെ ഒരു ചർച്ച വന്നിട്ടില്ല. എൻ സി പി ഇപ്പോഴും ഇടതുപക്ഷ മുന്നിലാണ്, നാളെയും ഇടതുപക്ഷങ്ങളുടെ ഭാഗമായി തന്നെ തുടരും. പാല കൊടുക്കലിന് ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ, അത് സംശയമില്ലാത്ത കാര്യമാണ്. ഞാനൊരു എം എൽ എ എന്ന നിലയിൽ മാന്യമായ പ്രവർത്തനം ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ 15 മാസമായി തോട്ടംപുരയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി. 10-20 കൊല്ലമായിട്ട് ജനം ബുദ്ധിമുട്ടിൻ്റെ പ്രശ്നമാണ്. കന്യാസ്ത്രീകൾക്ക് കിറ്റും റേഷനും കൊടുക്കാനുള്ള സംവിധാനത്തിലേക്ക് എത്തി. റബ്ബറ് ഇപ്പോൾ 200 രൂപ വില തറവിൽ പ്രഖ്യാപിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒട്ടുപാലിനും ചിരട്ടപ്പാലിനും 150 രൂപ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും പി ഡബ്ല്യു ഡി മന്ത്രിയും റവന്യൂ മന്ത്രിയും എന്ന് വേണ്ട എല്ലാ മന്ത്രിമാരും പാലയെ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളടുത്ത ജന്മം പട്ടിയാന്ന് വിചാരിച്ച് ഇപ്പോഴേ കുറച്ച് പിടിക്കേണ്ട കാര്യമില്ലല്ലോ. പാല വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. അതിങ്ങനെ പാല അവരുടേതായിരുന്നു, ഞാനല്ലേ ജയിച്ചത്. 52-53 കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യുദ്ധം ചെയ്ത് പിടിച്ചെടുത്താണ് ഈ സീറ്റ്. വഴിയെ വന്ന ഒരുത്തിന് അവകാശം അത് ഉന്നയിച്ചിട്ട് എന്നെ കാര്യം എനിക്കറിയാൻ വേണ്ടി ചോദിച്ചാ. പുള്ളിക്ക് എന്നെ വൈറ്റ്, പുള്ളി ജയിച്ചു നിൽക്കുന്ന ഒരു സീറ്റ് ഞങ്ങൾ പോയി ചോദിക്കുകയാണെ ശരിയാ, ഇത് ഞങ്ങളുടെ ഹൃദയവികാരമാണ് എന്നൊക്കെ പറയുന്നത് ശരിയല്ലല്ലോ. അതിലൊരു ശരികേടുണ്ട്, അത് നിങ്ങൾക്കറിയാം. ഇനി അങ്ങനെ വന്നാൽ പോലും ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാർ പോലും സമ്മതിക്കില്ല. എവിടെ നടത്തിയെന്നാ പറഞ്ഞൊന്ന് പറഞ്ഞുതരാം. 17 സീറ്റ് പാലായിലുണ്ടായിരുന്നു, അത് 10 ചുരുങ്ങി. തലനാട് 3 സീറ്റുണ്ടായിരുന്നു, 1 സീറ്റായിട്ട് ചുരുങ്ങി. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ഞങ്ങൾ നിന്ന് 9 പേര് ഇവിടെ ജയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് 2 സീറ്റാണ് തന്നത്.